ആലപ്പുഴയടക്കമുള്ള ജില്ലകളിൽ അർബുദ രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ ക്യാൻസർ രോഗ നിയന്ത്രണങ്ങൾക്കായി വിവിധ പദ്ധതികൾ ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും ആവിഷ്കരിച്ചിരുന്നു. എന്നാൽ ബോധവൽക്കരണ പരിപാടികളടക്കമുള്ള പദ്ധതികൾ ഇവിടെ കാര്യമായി ഫലം കണ്ടിട്ടില്ല എന്നതിന്റെ സൂചനയാണ് ജില്ലയിലെ വർദ്ധിച്ച ക്യാൻസർ രോഗികളുടെ കണക്ക്. കായംകുളം നഗരസഭാ പരിധിയിലാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ചികിത്സയിലുള്ളത്. ഇവിടുത്തെ 44 വാർഡുകളിലായി 99 പേർ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ചിങ്ങോലി ദേവികുളങ്ങര പഞ്ചായത്തുകളിൽ 68 പേർ വീതം അർബുദ ബാധിതരാണ്. നെൽപ്പാടങ്ങളും നെൽകൃഷിയും കൂടുതലായുള്ള ആര്യാട്, മുതുകുളം, ആറാട്ടുപുഴ, കരുവാറ്റ, പള്ളിപ്പുറം എന്നിവിടങ്ങളിൽ 60 പേർ വീതവും രോഗബാധിതരാണ്. കുട്ടനാട്ടിലെ കൈനഗിരിയിൽ 58 പേർ അർബുദ ബാധിതരായി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കീടനാശിനി ഉപയോഗിക്കുന്ന പല കർഷക തൊഴിലാളികളും ആവശ്യമായിട്ടുള്ള യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഉപയോഗിക്കാതെയാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. വ്യവസായ മേഖലകളിൽ നിന്നുള്ള മലിനീകരണവും പാടശേഖരങ്ങളിൽ അടക്കം നടക്കുന്ന അശാസ്ത്രീയ കീടനാശിനി വളപ്രയോഗങ്ങളുമാണ് ആലപ്പുഴയിൽ അർബുദ രോഗ വ്യാപനത്തിനുള്ള പ്രധാന കാരണം. നിരോധിത കീടനാശിനികളടക്കം ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ആലപ്പുഴയിലെ ക്യാൻസർ രോഗ നിയന്ത്രണത്തിനായി കൃഷി ആരോഗ്യ വകുപ്പുകളുടെ അടിയന്തര ഇടപെടൽ അനിവാര്യമായിരിക്കുകയാണ്. 24 ആലപ്പുഴ.